ഹലോ എവ്രി വൺ ഇന്നത്തെ ഈ വീഡിയോ ഗൂഗിൾ ക്ലാസ് റൂമിനെ പറ്റിയിട്ടാണ് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു ടീച്ചർ സ്റ്റുഡന്റ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ ക്ലാസ് റൂം അപ്പോ സാധാരണ നമുക്ക് കാണാൻ സാധിക്കുന്ന എങ്ങനെയാ ഒരു ടീച്ചറിന് ഗൂഗിൾ ക്ലാസ് റൂമില് അസൈൻമെന്റ്സ് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ആ ടീച്ചർ ഒരു അസൈൻമെന്റ് ഒരു കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി അതിനെങ്ങനെ തിരിച്ച് അതിൻ്റെ അസൈൻമെന്റ്സ് ഫോർവേഡ് ചെയ്യുക അതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ് കാണാനായിട്ട് സാധിക്കും എന്റെ ക്ലാസ് ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് അപ്പൊ എൻ്റെ ക്ലാസ് ഇവിടെ ക്ലാസ് ട്വൽവ് എന്ന് പറയുന്ന ക്ലാസ് ആണ് ആ ക്ലാസ്സിൽ എൻ്റെ ടീച്ചർ എനിക്ക് വേണ്ടി ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ടെസ്റ്റ് എനിക്ക് എങ്ങനെ ഞാൻ എഴുതിയ ആൻസേഴ്സ് ഒരു ഫോട്ടോ ഒരു ഇമേജ് ആയിട്ട് ഈ ടെസ്റ്റ് പേപ്പറിന് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് നമുക്കിന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ ക്ലാസ് ട്വൽവിലുള്ള ക്ലാസ് ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലാസ് ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അവിടെ കുറെ കാര്യങ്ങൾ കാണാൻ സാധിക്കും അതായത് ഇതില് ഈ ടെസ്റ്റ് എത്ര പോയിന്റ്സിനാണ് ഇപ്പൊ ഈ എക്സാം ഹൺഡ്രഡ് മാർക്സിനാണ് അപ്പോൾ ആ ഹൺഡ്രഡ് പോയിൻ്റ്സ് എനിക്ക് അവിടെ കാണാൻ സാധിക്കും അതുമാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെയും എനിക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് എടുക്കണമെങ്കിൽ ഞാൻ ആ പി ഡി എഫ് ഫയലിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ വന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു ഇനിയിപ്പോൾ എനിക്കത് ആൻസർ ചെയ്യാം ഞാൻ ഇനിയിപ്പോൾ ആൻസർ ചെയ്യുന്നത് എൻ്റെ ഒരു നോട്ട്ബുക്കിലാണെങ്കിൽ ആ നോട്ട് ബുക്കിൽ നിന്ന് എനിക്ക് എങ്ങനെ അതിൻ്റെ ആൻസേഴ്സ് ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം തിരിച്ച് ഈ പേജിൽ പേജിലെത്തുമ്പോഴത്തേക്കും ഇവിടെ ഏറ്റവും താഴെ യോ വർക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം കണ്ടു അത് മുകളിലേക്ക് എടുക്കുക അപ്പം അവിടെ നമുക്ക് ആഡ് അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ആ ആഡ് അറ്റാച്ച്മെന്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറെ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും അതായത് നമുക്ക് ഗൂഗിൾ മൈ ഡ്രൈവിൽ നിന്ന് ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി വല്ല വേർഡ് ഫയലായിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പം ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഫോട്ടോ എടുത്താണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുകയാണ് എൻ്റെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുക്കുകയാണ് ഫോട്ടോ എടുത്തതിന് ശേഷം താഴത്തുള്ള ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എൻ്റെ ആൻസർ ഷീറ്റ് അവിടെ ഒരു ഇമേജ് ആയിട്ട് അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നിലധികം ആൻസർ ഷീറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആദ്യത്തെ ഓർമ്മ അപ്ലോഡ് ചെയ്തതിന് ശേഷം രണ്ടാമതും ആഡ് അസൈൻമെന്റ് ക്ലിക്ക് ചെയ്യുക വീണ്ടും ടേക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അടുത്ത പേജ് ഫോട്ടോ എടുക്കുക ഓക്കെ അടിക്കുക അങ്ങനെ നമ്മളുടെ അടുത്ത പേജും അപ്ലോഡ് ചെയ്തു ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് പേജുകൾ അപ്ലോഡ് ചെയ്യാം ഇനി ഇത് ഇങ്ങനെ ചെയ്തു എന്ന് വെച്ച് നമ്മളുടെ ടീച്ചേഴ്സിന് ഇത് കാണണമെന്നില്ല ടീച്ചേഴ്സിന് കാണാനായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം അതായത് ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ ടേൺ ഇൻ ഇന്നും പറഞ്ഞ് അതിൽ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ബി സബ്മിറ്റഡ് ഫോർ ക്ലാസ് ടെസ്റ്റ് നമ്പർ അതില് ടേൺ ഇൻ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ടേൺഡ് ഇൻ അതായത് ഇനി ടീച്ചറിന് നമ്മളുടെ ഈ രണ്ട് പേജസ് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇത് ഒരു രീതിയിൽ നമുക്ക് ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി വേറൊരു രീതിയിൽ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമില് നമ്മളുടെ ഷീറ്റ് അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം നമ്മളുടെ ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോട്ടോ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഷെയർ എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മളുടെ മൊബൈലിൽ ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഷെയർ ഓപ്ഷനിലും ആ ക്ലാസ് റൂം വരും ക്ലാസ് റൂമിൽ ക്ലിക്ക് ചെയ്യുക ക്ലാസ് റൂമിൽ നമ്മളുടെ ഏത് ക്ലാസ് റൂം ആണോ ആ ക്ലാസ് റൂമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി വേറെ ക്ലാസ് റൂം ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ പെർട്ടിക്കുലർ ക്ലാസ് റൂം നമുക്ക് സെലക്ട് ചെയ്യുക അതിനുശേഷം ന്യൂ പോസ്റ്റ് എന്നും പറഞ്ഞു കൊടുക്കുക അതായത് ഇത് ആ ഒരു പെർട്ടിക്കുലർ ടീച്ചർ ക്രിയേറ്റ് ചെയ്ത അസൈൻമെന്റ് ആയിട്ടല്ല ഇൻഡിവിജ്വൽ പോസ്റ്റ് ആയിട്ടാണ് ഇത് ആ ടീച്ചറിന് പോയി വീഴുക ഇവിടെ എന്തെങ്കിലും പോസ്റ്റിന് പേര് കൊടുക്കുക ഞാനിവിടെ പേപ്പർ ടു എന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അതിനുശേഷം സെൻഡ് ക്ലിക്ക് ചെയ്യുക ആ ഒരു ആൻസർ ഷീറ്റ് ഇപ്പോൾ നമ്മളുടെ ടീച്ചറിൻ്റെ ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോയി വീണിട്ടുണ്ടാവും അത് നമുക്ക് നോക്കാം വീണ്ടും ക്ലാസ് റൂം എടുക്കുക നമ്മളുടെ ക്ലാസ് ട്വൽവ് എടുക്കുക ക്ലാസ് ട്വൽവ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത് അപ്പോൾ ടു അവിടെ കാണാൻ സാധിക്കും അതേപോലെ നമ്മളുടെ നമ്മളുടെ ടീച്ചർ ക്രിയേറ്റ് ചെയ്ത ന്യൂ ആയ ക്ലാസ് ടെസ്റ്റിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അത് രണ്ടെണ്ണം അപ്ലോഡ് ചെയ്തായിട്ട് നമുക്ക് അവിടെയും കാണാൻ സാധിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ് അപ്ലോഡ് ചെയ്യാം അതിൽ ഏറ്റവും ആദ്യം കാണിച്ച മെത്തേഡാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഓക്കെ സോ ഇങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മളുടെ സ്റ്റുഡൻസ് നമ്മളുടെ ആൻസർ ഷീറ്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ അസൈൻമെൻറ്റ്സോ എന്താണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ താങ്ക്